ജൗട ഇതിൽ യാതൊരു സംശയമില്ല. തമ്പിലേനിൽ യാതൊരു മാറ്റമില്ല. കാരണം ആ നിലയ്ക്കാണ് പോക്ക്. കാരണം 61 ആന അല്ലെങ്കിൽ 63 സംതിങ് ആനകൾ കൊടുത്ത് ഇപ്പം 45 ആനകളും കഴിഞ്ഞ 15 വർഷമായിട്ട് 10-15 ആനകളിലൊക്കെയാണ് വളരെയധികം കുറവുകൾ സംഭവിക്കുന്നത്. ഇതിന് കാര്യമായിട്ട് തന്നെ ഞാൻ പുന്നത്തൂർ കോട്ടയെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു വീഡിയോ കുറേ കാലങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുമ്പ് ഒരു വർഷത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് ലബലേശം ഇപ്പോഴും മാറ്റില്ല. അതായത് ഇതെന്തതിൻ്റെ സംഭവം എന്ന് അറിയില്ല. കുറേ ഗണേഷ്കുമാർ എം എൽ എ ആയിട്ടിരിക്കുന്ന അല്ലെ മന്ത്രി ആയിട്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടാണ് കുറേ പോസ്റ്റുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ആ പോസ്റ്റുകളൊക്കെ ഇപ്പോഴും അവിടെ ഡെവലപ്മെൻറ്റ് സർവേ പേര് പറഞ്ഞിട്ട് കുറേ മണലിറക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ആനകൾക്ക് നീക്കാനും കാര്യങ്ങൾക്കൊക്കെ എന്താ കാര്യം? ഒരു 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 തിങ്ക് ചെയ്തൂടെ? അതിലൊക്കെ വല്ല കാര്യങ്ങളുണ്ടോ? അതിൽ കാര്യങ്ങളില്ല. അതിൽ എന്തുകൊണ്ട് അതൊക്കെ ഒരു താൽക്കാലിക ശമനങ്ങൾ മാത്രമല്ലേ? നിങ്ങൾ ആനക്കോട്ടയിൽ പോകണ ആംബുലൻസിന് വരെ നിൽക്കാൻ റൂപ്പിട്ട സ്ഥലം ആനകൾക്കുള്ളത്. നമ്മൾക്ക് ഇങ്ങനെ ഒരു ദിവസം തന്നെ 3 ദിവസം ഒരു ദിവസം തന്നെ 3 നേരം കുളിക്കാൻ ശ്രമിക്കണം നമ്മൾ. ഒരു അത്ര ചൂടിൻ്റെ ആധിക്യത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഒരു ബൈക്കായിട്ടോ അങ്ങനെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു തുള്ളി വെള്ളം കുടിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഇത്രയും ചൂട് സമയത്ത് നിൽക്കുന്നത്. ഈ മരങ്ങളൊക്കെ പാലക്കാട് ഭാഗത്ത് ഒരു മഞ്ഞളിപ്പ് കവുങ്ങിനൊക്കെ വരികയാണ്. അപ്പോൾ ഈ മിണ്ടാത്ത ഒരു ആനയ്ക്ക് എത്ര കൊണ്ട് പിടിച്ചിരിക്കാൻ പറ്റും? ഇതെല്ലാം ആനകളൊക്കെ ഇടയണേൻ്റെ കാര്യം. ഇടയ്ക്കിടയ്ക്കിടെ ഇടയണ ഒരു വിദ്വുണ്ട് അവിടെ, നിങ്ങൾക്ക് അറിയണല്ലേ. അവിടെ പേര് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ആൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാ പരിപാടിക്ക് പോയാലും അവിടെ എന്താ ചെയ്യുക? അതിന് പാപ്പാൻ്റെ പ്രശ്നം എന്ന് പറയും. ഗുരുവായൂർ അമ്പലത്തിൽ തന്നെ ഇപ്രാവശ്യം അടഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ അടഞ്ഞു ഇവിടെ അടഞ്ഞു പോലും പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാണ്. അമ്പലക്കുളത്ത് നമ്മുടെ പുന്നത്തൂർക്കോട്ടയിലെ കുളത്തിൻ്റെ സ്ഥിതി അറിയില്ലേ? പായലെ വിട പൂപ്പലെ വിടാന്നൊക്കെ പറഞ്ഞ പോലത്തെ സംഭവങ്ങളാണ് അവിടെ കടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ശരിയാക്കി ഈ ദേവസ്വത്തിന് കൂടാനും കൂടി സ്വത്ത് കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് ഈ കുളമൊക്കെ വൃത്തിയൊക്കെ എത്രകൊണ്ട് സമയമാണ്? മാഷ നിങ്ങൾക്ക് എത്രകൊണ്ട് സമയമാണ് അറിയേണ്ടി വയ്ക്കാൻ? ഒരു കാര്യങ്ങളുമില്ല. നിങ്ങൾക്ക് അവിടെയൊക്കെ ഡെവലപ്പ് ചെയ്യാം. ഓരോ ആനയ്ക്കും ഓരോ ആന നിൽക്കുന്ന സ്ഥലത്തും അതിൻ്റേതായിട്ടുള്ള, ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഒരു ആന നിൽക്കുമ്പോൾ അതിൻ്റെ പേര്, അതിൻ്റെ വർഷം, അതിൻ്റെ ഇയർ, ആ പുറമെന്ന് ആൾക്കാർ പറയട്ടെ പഠിക്കട്ടെ, അല്ലെങ്കിൽ ഇൻ്റർലോക്ക് അല്ലെങ്കിൽ ആനയ്ക്ക് സൗകര്യങ്ങളുള്ള അതിനനുസരിച്ചുള്ള കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള നിരത്ത് എന്താണ് ഇടാൻ പറ്റുക? അത് ഡിസിമെൻ്റ് വേണ്ട, മണ്ണ അല്ല മണല അല്ലെങ്കിൽ എന്താണെന്ന് കിട്ടിട്ട് അതിനനുസരിച്ച് ആനയ്ക്ക് കംഫർട്ടായിട്ടുള്ള രീതിയിൽ, അതുപോലെ തന്നെ ആനയ്ക്ക് ആയാസങ്ങൾ ഉണ്ടാവട്ടെ. എപ്പോഴും എത്രയോ കാലങ്ങളായിട്ട് കിട്ടുന്ന അറിയില്ല എന്നിട്ട് തലയും കാര്യങ്ങളൊക്കെ ആട്ടിയിട്ട് ചില ആനകളുടെ കാല് പെൻറ്റി, ചില ആനകളെ അഴിക്കാൻ പേടി. എന്തിനാണ് പിന്നെ ഇങ്ങനെ കിട്ടിയിരുന്ന ആവശ്യം കാട്ടിക്ക് വിട്ടൂടെ? ഭഗവാന്റെ തന്നെയാണ്, അതിന് ഭഗവാനെ നിന്നിച്ചോണ്ട് പറഞ്ഞതല്ല. ഏതൊരു ആനയുടെ കാല് പെൻറ്റായിട്ടുണ്ട്, ആള് പരാക്രമിയാണ് കുറെ ആൾക്കാരെ കൊന്നിട്ടെന്ന് പറഞ്ഞിട്ട് പാപ്പന്മാരെ പറഞ്ഞിട്ടില്ല. അവർക്കൊരു ലിമിറ്റ് ഉണ്ട്, അവരും മനുഷ്യരല്ലേ. ഇങ്ങനെയൊക്കെയുള്ള സ്ഥിതി വിശേഷമുള്ള കൊടുത്ത് ഈ ആനയ്ക്കും പ്രാന്താവില്ലേ? ഈ ചൂടുള്ള ഈ കെട്ടുന്ന അറിയലിനെ കെട്ടിയിട്ട് ഇത്രയും ചൂടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്കും ബുദ്ധിമുട്ടാണല്ലോ. പുതിയ പുതിയ നിയമങ്ങൾ ഇറക്കിയെന്ന് പറയുന്നത് 10 കിലോമീറ്ററിനുള്ളിൽ നടത്തണം എന്ന്. പിന്നെ അതുപോലെ 100 കിലോമീറ്ററിൻ്റെ ഇതൊക്കെയാണെങ്കിൽ ഉള്ളിലുള്ള പരിധിയുള്ള സ്ഥലങ്ങളിലേക്കാണ് ആനകളൊക്കെ പറഞ്ഞേക്കുള്ളൂ അല്ലെങ്കിൽ നന്ദന പറഞ്ഞേക്കുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ നിയമങ്ങൾ ഇറക്കുക, അതൊക്കെ ഈ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ ആനകളെന്ന് പറഞ്ഞൊക്കെ മനുഷ്യൻ്റെ അതേ പ്രാധാന്യം. ഗുരുവായൂർ അമ്പലത്തിൽ നമ്മൾ പോകണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ഒന്നുകൊണ്ട് ശ്രദ്ധിക്കുക, ഗുരുവായൂർ അമ്പലത്തിൽ നമ്മൾ പോകണ്ടെങ്കിൽ നമ്മുടെ ഗുരുവായൂരപ്പനെ പുറത്ത് ഏറ്റിയിട്ട് നിൽക്കുന്ന ഒരു ആനയ്ക്ക് നമ്മൾ ഭഗവാന്റെ അതേ പ്രാധാന്യം കൊടുക്കണം. ഭഗവാൻ എന്തൊക്കെ നമ്മൾ കൊടുക്കണം അതുപോലെ തന്നെ ആനകൾക്കും അതേ പ്രാധാന്യം നമ്മൾ കൊടുക്കണം. കാരണം അവർക്ക് ഏതൊക്കെ രീതിയിൽ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ, അവരുടെ ഏതൊക്കെ രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ, അതിൽ വേണമെങ്കിൽ സ്ഥലങ്ങൾ കണ്ടെത്തി, സൗകര്യങ്ങൾ കണ്ടെത്തി, അവർക്ക് കംഫർട്ടായിട്ട് നടക്കാനും ഒന്ന് ഉല്ലസിക്കട്ടെ, ഒന്ന് ക്ലിയർ ആവട്ടെ, ഒന്ന് ഒന്ന് കംഫർട്ടായിട്ട് ഒന്ന് വോക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം. പിന്നെ അതുപോലെ തന്നെ ഓരോ ആനയും നിൽക്കുന്ന സ്ഥലത്ത് അവരുടെ ഓരോരുത്തരെയും നമ്മുടെ പഠിക്കും. ഇപ്പോൾ ഒരു പിള്ളേരൊക്കെ പറഞ്ഞല്ലേ ഇത് ഏതാ ആനന്ന്. കുറേ ആനകൾ അവിടെ അവിടെ ഇവിടെ കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ വല്ല പോസ്റ്റിൻ്റെ മുകളിലോ അല്ലെങ്കിൽ വല്ല മരത്തിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ചെരിഞ്ഞിട്ടൊക്കെ ആനകളുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ടാവും. ഒരു ബാപ്പാനോട് ചോദിച്ചാൽ കേൾപ്പം ബാപ്പാനാണ് അത് പറയൂല, വേറെ വല്ല ആനയുടെ തന്നെ. അപ്പോൾ നമുക്ക് അതിനുള്ള ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഒരു 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 കാര്യം പോലും അവിടെ യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക, അവിടുത്തെ കുളം കാണും, അവിടുത്തെ കുളം ആദ്യം കാണുക, ആനകൾ കുളിപ്പിക്കുന്ന സെറ്റപ്പ് ശ്രദ്ധിക്കുക. ഒരു ദിവസം കുളിപ്പിക്കുന്ന സെറ്റപ്പ് നിങ്ങൾക്ക് പറഞ്ഞ തൊട്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി നോക്ക്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്താണ് തള്ളാണോ അല്ലെങ്കിൽ എന്താണ് കാര്യങ്ങളെന്ന്. ഈ ആനകൾക്ക് നിൽക്കാൻ കിട്ടുന്ന അറിയില്ല എന്നെ ഈ വയ്യ വർഷങ്ങളായിട്ട് നിൽക്കുന്ന ആളുകൾ അവിടെ നിൽക്കും. ആ പാപ്പമാരെ ദൂരെ നിന്നിട്ട് ആ തോട്ടി എടുത്തിരുന്ന് നാല് വരി വലിക്കും, എന്നിട്ട് അവിടെ ക്ലീൻ ചെയ്യും. ഇപ്പം അടുത്ത് ആരും മണലൊക്കെ അവിടെ കൊടുത്തിട്ട് എന്തെങ്കിലും സെറ്റപ്പ് ചെയ്തെന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഞാൻ കാണാൻ സാധിച്ചിട്ടില്ല. കുറേ ആനകളെ കാണുന്നില്ല, കുറേ ആനകൾ അപ്പുറത്താണ്, നല്ല നല്ല ആനകളിലൊന്നും കാണാൻ പറ്റില്ല. അവർ പോക്കിരികളാന്നൊക്കെ പറഞ്ഞ് മാറ്റിയെടുത്തേക്കാണ്. എന്താ ഇതിൻ്റെയൊക്കെ അവസ്ഥ? ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകണം. യുദ്ധകാല അടിസ്ഥാനത്തിൽ ശരിയാക്കണ്ടല്ലേ ഇതൊക്കെ? 20 രൂപ വെച്ചിട്ട് എത്ര ദിവസം ഒരു ദിവസം വരുമാനം ഉണ്ട് അവിടെ? ഇനിയിപ്പോൾ അടുത്ത മഴക്കാലത്ത് ഒരു വാർത്ത വരും എന്താ വെച്ചിട്ട് ആനക്കോട്ട ഉള്ളത്തൂർക്കോട്ട ആ ഉള്ളിലത്തെ ഒരു ഇതൊക്കെ അവരെ ഒരുപാട് വടക്കം കീരാതൊക്കെ എടുത്ത് തകർന്ന് വീണു എന്ന് പറയും. അവിടുത്തെ ഓടും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇപ്പം അടുത്ത് എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിലുള്ളൂ.
ഞാനിത്ര അത്യധികം ഖേദകരമായിട്ടിട്ട വീഡിയോ ഇത്. കാരണം നന്ദന്റെയും ഗൂഗിളിന്റെയും ഞാൻ ഒരു ഒരു യൂട്യൂബ് ചാനലിലോ ഒരു ഫേസ്ബുക്ക് ചാനലിലോ കാണുകയാണെങ്കിൽ മാത്രം ഞാൻ ഇതിനെ പറ്റിയിട്ട് ഒരു ഒരു വീഡിയോ ഇട്ടിരുന്നില്ല. കാരണം എനിക്ക് ഞാൻ ഇതിനെ പറ്റി ഒരുപാട് വീഡിയോസ് കണ്ടു. എൻ്റെ അറിവ് വെച്ചിട്ട് ഞാൻ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. കാരണം ഈ നിലയ്ക്ക് പോകണമെങ്കിൽ അധികം ഉണ്ടാവില്ല. കാരണം ഒരു ഒരുപാട് ഇപ്പൊ ആനകൾക്ക് പുല്ല് ചെക്ക് ചെയ്യണം, അവരുടെ വിഷാംശം ഉണ്ടോന്നൊക്കെ ചിന്തിക്കുന്നത് എന്തൊക്കെ ഇതൊക്കെ കോമൺ ആയിട്ട് ചിന്തിക്കാവുന്ന കാര്യങ്ങളല്ലേ ആനകൾക്കുള്ള കാര്യങ്ങൾ. പക്ഷെ അവർക്ക് നിൽക്കാനുള്ള സൗകര്യങ്ങൾ, ആനകളുടെ ഐഡന്റിറ്റി, ആനകൾക്ക് എങ്ങനെയാണ് അവരുടെ അവര് ഇപ്പൊ കാട്ടിൽ നിന്ന് ഒരു പിടിച്ചു കളിച്ചിട്ട് ഒരു കാര്യം ചെയ്യും. നമ്മളൊക്കെ ഒരു ദിവസം ഇത്രയും പറഞ്ഞു നടക്കുന്ന കാറിൽ ഒരു വ്ളോഗ് ചെയ്യണത് അങ്ങോട്ട് ചെയ്യണൊക്കെ ഒരാളെ ഒരു ഒന്നോ രണ്ടോ ദിവസം ഒരു റൂമിൽ നമുക്ക് ഭക്ഷണം തന്നിട്ട് വേറെ ഒരു ആക്ടിവിറ്റി ഇല്ല, നെറ്റും ഇല്ല, കോപ്പും ഇല്ലാണ്ട് നിങ്ങൾ തൊട്ടേക്ക് മെന്റലാവും. ഇതൊക്കെ ആനകൾക്ക് സംഭവിക്കണല്ലോ. വിക്കും ഇഷ്ടമല്ലേ? ഞാൻ ഒരുവിധമുള്ള ആനകളിനൊക്കെ പോയിട്ട് കണ്ട് വീഡിയോ എടുക്കുന്ന ആളിനെ. പക്ഷെ നമുക്കൊരു മനസ്സൊക്കെ ഉണ്ട്. ഈ ആനകളിനൊക്കെ കുത്തി ഇങ്ങനെ പിടിക്കുമ്പോൾ ആർക്ക് പ്രാന്തി പിടിക്കാണ്ടിരിക്കുക? ചിലപ്പോൾ ഒരു പട്ടി തന്നെ എത്ര പാപ്പന്മാരെ കാര്യം തീർന്നുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് ആനയും കാട്ടി കൂടുതൽ ആൾക്കാർ നോക്കി അല്ലെങ്കിൽ കമ്പറ്റിനാല് നോക്കി ഏൽപ്പിക്കുന്നത് പാപ്പാനെ കണ്ടിട്ട് ഏൽപ്പിക്കുന്ന ടീമുകളുണ്ട്. അതായത് ഇപ്പം അത്രയും ഫാൻസും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങി. ദയവായിട്ട് ഇനി എണ്ണം കുറയ്ക്കരുത്. കാരണം ഗുരുവായൂർ അമ്പലത്തിൽ നമുക്ക് ഇനിയും പോകണം. കാരണം എല്ലാ ആനകളും ഉണ്ടാവണമെന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ അല്ല ഈ നിലയ്ക്കാണ് സ്ഥിതിഗതികൾ തുടരുകയാണെങ്കിൽ എളുപ്പമല്ല കാര്യങ്ങൾ. ഞാൻ ഇതിനും കൂടുതൽ വീഡിയോസ് ഇടാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇതിനെ പറ്റിയിട്ട്. കാരണം അവിടെ പോയിട്ട് ഞാൻ നേരിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ കണ്ട കാഴ്ചകൾ, നിങ്ങളായിട്ട് ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എന്താണെന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഞാൻ തീർച്ചയായിട്ടും ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് വീഡിയോ ഇടാൻ ആഗ്രഹിക്കുന്നു. ഇതുവരെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും നന്ദി പറഞ്ഞിട്ട് സുമേഷ് പറഞ്ഞുകാരൻ. നിങ്ങളുടെ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയാം ഇത് തെറ്റാണ്. ഞാൻ പറഞ്ഞ വാക്കുകൾ പിൻവലിക്കാൻ ഞാൻ തയ്യാറാണ്. ശരിയാണെങ്കിൽ നിങ്ങൾ കേൾക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും പറയണം നിങ്ങൾ പറയണത് ശരിയാണെന്ന്. കാരണം അതാണ് അതിൻ്റെ ശരി. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയേണ്ടത്. സുമേഷ് പറഞ്ഞുകാരൻ, താങ്ക് യു.